എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിന്റെ ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ എന്ന ടി വി പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ കർത്താവ് നിങ്ങളോട് സംസാരിക്കേണ്ടതിനായി നിങ്ങൾക്ക് പ്രാർത്ഥനയോടെ ഈ ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ എന്ന ഈ ടി വി പ്രോഗ്രാം ശ്രദ്ധിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മളൊരു വാക്യം വായിക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി നമ്മൾ വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. ഈ രാവിലെ ഞാൻ പോരുമ്പോ ദൈവത്തോട് ചോദിച്ചു, എന്താ ഇന്ന് പറയണ്ടേ? കർത്താവ് എന്നോട് പറഞ്ഞു, ഇന്നത്തെ യോഗത്തിൽ ദൈവം ഒരു ശക്തി തരും. തളർന്നിരിക്കുന്നവനാ ശക്തി വേണ്ടിയേ, ബലം ഇല്ലാത്തവനാ ശക്തി വേണ്ടിയേ, കരയുന്നവനാ ശക്തി വേണ്ടേ, ഓടഞ്ഞവനാ ശക്തി വേണ്ടേ. ഇന്ന് രാവിലെ ആ ശക്തി തരും. ഇന്ന് രാവിലെ ഒരു ശക്തി ഇവിടെ വ്യാപരിക്കും. നീ തകർന്നിടത്തുനിന്ന് ഉദ്ധരിക്കാൻ, നശിച്ചിടത്തുനിന്ന് ഉദ്ധരിക്കാൻ, ഇല്ലെന്ന് പിശാച് പറഞ്ഞിടത്തുനിന്ന് ഉദ്ധരിക്കാൻ ഒരു ശക്തി വ്യാപരിക്കും. പുതിയ നിയമസഭയോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് 1-ാമത് ദൂത് പറയുമ്പോൾ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ശക്തി തരും. സങ്കീർത്തന പുസ്തകം പറയുന്നത്, യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും, യഹോവ തൻ്റെ ജനത്തിന് സമാധാനം നൽകി കാക്കും. എപ്പോഴാ ശക്തി വേണ്ടിയേ? ശക്തി കുറയുമ്പം. എപ്പോഴാ ശക്തി വേണ്ടേ? എല്ലാവരും മാറുമ്പം. എപ്പോഴാ ശക്തി വേണ്ട? ഒറ്റപ്പെടുമ്പോ. എപ്പോഴാ ശക്തി വേണ്ട? വൈതരണി വരുമ്പോ. എപ്പോഴാ ശക്തി വേണ്ട? തകരുമ്പോ. ഇന്ന് രാവിലെ അവന്റെ ശക്തി നിന്റെ അകത്ത് വ്യാപരിക്കാൻ പോയ. പൗലോസ് പറഞ്ഞു, എന്റെ അകത്തൊരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. ആ ശക്തി അത്യന്ത ശക്തിയാ, ലോകത്തിന് അളക്കാൻ പറ്റാത്ത ശക്തിയാ. ആമേൻ പറഞ്ഞോ. നമ്മുടെ മേൽ എന്നാ വ്യാപരിക്കുന്നുണ്ട്? സ്ട്രോങ് ആയിട്ട് പറഞ്ഞേ.
എന്തുകൊണ്ട്? ശക്തി. എപ്പോഴാ ശക്തി വേണ്ടേ? ശക്തി കുറയുമ്പോൾ, ബലം കുറയുമ്പോൾ, ഒറ്റപ്പെടുമ്പോൾ, എല്ലാവരും മാറി നിൽക്കുമ്പോൾ, അന്നേരം ദൈവം ശക്തി നിനക്ക് തരും, അന്നേരം ദൈവം നിനക്ക് ബലം തരും. ഇന്ന് രാവിലെ ചേട്ടമേലൊക്കെ ശക്തി വ്യാപരിക്കാൻ പോവാ. ഈ ശക്തി ഇറങ്ങിയിടത്തെല്ലാം അത്ഭുതം നടന്നിട്ടുണ്ട്. കാത്തിരിക്കുന്ന നിന്റെ മേൽ ശക്തി വ്യാപരിക്കും, ആരാധിക്കുന്ന നിന്റെ മേൽ ശക്തി വ്യാപരിക്കും. രണ്ട് കാര്യം കേട്ടോ, ഈ ശക്തി വന്നാൽ ആളുകൾക്കും മനസ്സിലാകും ശക്തി വേണ്ടെന്ന്. ഈ ശക്തി വന്നാൽ ആളുകൾ ഓടിക്കൂടും ശക്തിക്ക് വേണ്ടി. ഇന്ന് രാവിലെ ശക്തി വ്യാപരിക്കാൻ പോവുക. ഈ ശക്തി വ്യാപരിച്ച വീടെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. നിനക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരും. ആരോഗ്യം പോയിട്ടുണ്ട്, തിരിച്ചു വരും. മാനസിക ബലം നഷ്ടപ്പെട്ടിട്ടുണ്ട്, തിരിച്ചു വരും. ശക്തി നഷ്ടപ്പെട്ടിട്ടുണ്ട്, തിരിച്ചു വരും. എന്നൊക്കെ നഷ്ടപ്പെട്ടോ, തിരിച്ചു വരും, തിരിച്ചു വരും, തിരിച്ചു വരും. ഇന്ന് രാവിലെ തിരിച്ചു വരും. രാമീൻ പറ. ദൈവം നഷ്ടപ്പെടുത്തുന്ന ദൈവം അല്ല, മടക്കി തരുന്ന ദൈവമാ. കൈ ഉയർത്തി പറഞ്ഞ, നഷ്ടപ്പെടുത്തുന്ന ദൈവം അല്ല, മടക്കി തരുന്ന ദൈവമാ. നിന്നെ എവിടൊക്കെ കൂച്ചി വലം കിട്ടിയോ അവിടൊക്കെ നീ കയറി ചെല്ലാൻ പോവാ. നിന്നെ എവിടൊക്കെ ഒറ്റപ്പെടുത്തിയോ, എവിടൊക്കെ നിനക്കതിനെ പ്രതിബന്ധം ഉണ്ടാക്കിയോ, അവിടെല്ലാം നീ കയറി ചെല്ലാൻ പോവാ. പ്രിയരെ, ഞാന് പ്രവചനം പറയുവാ കേട്ടോ. ചില കുടുംബത്തിന് വേണ്ടി പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കുന്ന വീടുകൾക്കകത്ത് ദൈവം ഇറങ്ങും. നിനക്ക് എതിരെ ഉണ്ടാക്കുന്ന ഒരായുധം ഫലിക്കേല, തിന്മകൾ ഫലിക്കേല, തകർച്ചകൾ ഫലിക്കേല, പ്രതിബന്ധങ്ങൾ ഫലിക്കേല. അങ്ങനെ ഈശോമശിഹ ഉയർത്തെഴുന്നേറ്റു. നിങ്ങൾ അറിഞ്ഞോ യേശു ഉയർത്തെഴുന്നേറ്റെന്ന്? അറിഞ്ഞോ? രാമീൻ പറഞ്ഞോ. യേശു ഉയർത്തോണ്ട് നിങ്ങൾ ഉയർക്കും, യേശു ജയിച്ചോണ്ട് നിങ്ങൾ ജയിക്കും. നമ്മൾ പിടിച്ചേക്കുന്ന ജയിച്ചവനെയാ, നമ്മൾ സേവിക്കുന്ന ജയിച്ചോനെയാ, നമ്മൾ ആരാധിക്കുന്ന ജയിച്ചോനെയാ, നമ്മൾ മഹത്വപ്പെടുത്തുന്ന ജയിച്ചോനെയാ. ഇന്ന് രാവിലെ ജയം ഉറപ്പ. എന്നെ നോക്കിയേ, മുക്കുവന്മാരാ അതിനകത്തിരിക്കുന്ന കൂടുതൽ ആളുകളും. പത്രോസ് മുക്കുവനായിരുന്നു. ആരായിരുന്നു? കൈ കൊടുത്ത് പറഞ്ഞു, വിദ്യാഭ്യാസം ഒന്നും വിഷയമല്ലെന്ന് പറ. വിദ്യാഭ്യാസം ഒന്നും വേണ്ട, നല്ല മനസ്സ് മതി. ചോദിച്ച, മനസ്സുണ്ടോന്ന് ചോദിച്ച, മനസ്സ് ഉണ്ടോ? മനസ്സല്ല, നല്ല മനസ്സുണ്ടോ? ആർക്കും പാര വെക്കാത്ത മനസ്സ്, കുശുമ്പില്ലാത്ത മനസ്സുണ്ടോ? ആമയും പറഞ്ഞില്ല. ഒരാൾ വളരുമ്പോൾ സന്തോഷിക്കാൻ പറ്റുന്നുണ്ടോ? ഒരാൾ നല്ലതായിട്ട് പ്രസംഗിക്കുമ്പോൾ ഗ്ലോറി പറയാൻ പറ്റുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നല്ല മനസ്സാ. മുക്കുവൻ ഉളുമ്പിൻ്റെ നാറ്റാ. നല്ല ഭാഷാശൈലി ഒന്നുമില്ല. പ്രസംഗം തീർന്നപ്പം 3000 പേര് സ്നാനത്തിന് വന്നു. ഇന്ന് രാവിലെ ശക്തി വ്യാപരിച്ചാൽ മതി, ശക്തി വ്യാപരിച്ചാൽ മതി, ശക്തി വ്യാപരിച്ചാൽ മതി. കാത്തിരിക്കുന്ന നിന്റെ മേൽ, കാത്തിരിക്കുന്ന നിന്റെ മേൽ ശക്തി വ്യാപരിക്കുക. ഇപ്പൊ ഈ ഉളുമ്പ് നാറ്റമുള്ള ശിഷ്യന്മാരെല്ലാം കൂടെ എവിടെ ഇരിക്കുക? സഖിയോൻ മാളിയിൽ. എന്തോന്നിരിക്കുക? എത്ര ദിവസം കൊണ്ടിരിക്കുക? എത്രാം ദിവസം? 50-ാമത്തെ ദിവസം ആത്മാവ് ഇറങ്ങി വന്നു. നീ കാത്തിരിക്കുന്നതിന് മറുപടിയുണ്ട്, കാത്തിരിക്കുന്നതിന് മറുപടിയുണ്ട്, പ്രാർത്ഥിക്കുന്നതിന് മറുപടിയുണ്ട്, ആരാധനയ്ക്ക് മറുപടിയുണ്ട്, നിന്റെ വിശ്വാസത്തിന് ഭംഗം വരത്തില്ല, നിനക്കും മറുപടിയുണ്ട്, നിനക്കും മറുപടിയുണ്ട്, നിനക്കും മറുപടിയുണ്ട്. ചില താമസിക്കുന്നത് അത്ഭുതത്തിന് വേണ്ടിയാ. എന്തിനാ ദൈവം നമ്മളെ വിളിച്ചേ? സാക്ഷിയാകാൻ. കൈ കൊടുത്ത് പറ, എന്തിനാ? ഒരാൾക്ക് കൈ കൊടുത്ത് അവരോട് ചിരിച്ചുകൊണ്ട് പറ, സാക്ഷിയാകാൻ വിളിച്ച. എന്താകാൻ വിളിച്ച? ഒരു ചെറിയ പ്രശ്നമുണ്ട്, സാക്ഷിയായില്ലെങ്കിൽ പ്രതിയാവും. മനസ്സിലായില്ല? സാക്ഷിയായില്ല എന്താവും? പ്രതിയാവും. ഉദാഹരണം, ഇവിടെ പുത്തമ്പീടിയയിൽ ഒരു കടയുണ്ട്. കട തുറക്കാൻ ചേട്ടൻ വന്നപ്പോൾ രാവിലെ അപ്പുറത്തെ പുള്ളി തൂങ്ങി നിൽക്കുന്നു.
പഴക്കൊല കിടക്കുന്നവനെ തൂങ്ങി നിൽക്കുന്നു. അദ്ദേഹം അതിൻ്റെ കീഴി വന്നിരുന്ന് പറഞ്ഞ്, എൻ്റെ ദാമോദര എൻ്റെ കടയുടെ കീഴി താമെന്ന് തൂങ്ങിച്ചത്തല്ലോടാ, 8 മണിക്ക് കണ്ടതാ, 12 മണി വരെ പുള്ളി അതിൻ്റെ കീഴി ഇരുന്ന് കരഞ്ഞു തൂങ്ങിച്ചത്തൻ്റെ. അപ്പം നാട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു, ഒരു ഇടിവണ്ടി വന്നു, എന്നിട്ട് കയററുത്ത് താഴെയിട്ടു ദാമോദരനെ. ഈ കടയുടെ ഓണറിൻ്റെ പേര് ജോൺ എന്നാ. ജോണിനോട് ചോദിച്ചു, എപ്പോൾ കണ്ടതാ? 8 മണിക്ക്. എത്ര മണിക്കാണ് പോലീസുകാർ വന്നേ? 12:30. ഈ പുള്ളിയുടെ ബോഡി ആംബുലൻസിലേറ്റ് മാറ്റി, മറ്റേ ജോൺ അച്ചാനെ ജീപ്പേലോട്ട് മാറ്റി. അതെന്തിനാ? 8 മണിക്ക് കണ്ടപ്പം വിളിച്ചു പറയാഞ്ഞോണ്ടാ ജീപ്പേ കയറ്റിയെ, നിനക്ക് സൗഖ്യം കിട്ടുമ്പോൾ കയറി എന്ന് പറഞ്ഞോണം, അല്ലേ ഇടിവണ്ടി ഇറങ്ങി വരും, ഇടിവണ്ടി ഇറങ്ങി വരും. സ്വർഗത്തിൻ്റെ കോടതിയുടെ മുമ്പിൽ നിർത്തി ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കും. ജോൺ നമ്മൾ കണ്ടത് എന്താണെന്നറിയോ? നമ്മൾ അറിഞ്ഞ എന്തോന്നറിയോ? യേശു ഉയർത്തു, അതുകൊണ്ട് നമുക്ക് സൗഖ്യം കിട്ടി, നമുക്ക് അത്ഭുതം കിട്ടി, നമ്മുടെ വീട്ടിൽ സമാധാനം കിട്ടി, ഞങ്ങളെ സഭ മുടന്തന്മാർ എഴുന്നേൽക്കുന്നുണ്ട്, ചകിടര് കേൾക്കുന്നുണ്ട്, ബൈപ്പാസ് ചെയ്തയാൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്, യേശു ജീവിക്കുന്നു. അപ്പൊ അങ്ങനെ ഉളുമ്പുനാറ്റുള്ള പത്രോസിന്റെ മേൽ ശക്തി വന്നു, 120 പേരുടെ ശക്തി വ്യാപരിച്ചു. അതിൽ പത്രോസ് എഴുന്നേറ്റ് ഒരു പ്രസംഗം നടത്തി. പണ്ടൊരു ദിവസം പത്രോസ് പ്രസംഗിച്ചായിരുന്നു, നിങ്ങൾക്കറിയാം എവിടാന്ന്? നടുമുറ്റത്ത്. ആരുടെ മുമ്പിലാ? ആ തീ കണ്ടോണ്ടിരുന്ന, അവിടെ തൂത്തുകൊണ്ടിരുന്ന പെങ്കൊച്ചിൻ്റെ മുമ്പിൽ നിന്ന് ഒരു പ്രസംഗം നടത്തി. എന്തോ പ്രസംഗം എന്നറിയോ? എനിക്ക് യേശുവിനെ അറിയത്തില്ല, യേശുവിനെ യേശുവിന്ന് കേട്ടിട്ട് പോലുമില്ല. പക്ഷേ ഇപ്പം എഴുന്നേറ്റ് പറഞ്ഞു, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ദൈവം മരിച്ചവടയുടെ ഉയർപ്പിച്ചു. എന്തോ പറ്റി? ഈ 50 ദിവസമാണ് എന്തോ പറ്റി? 50 ദിവസമാണ് എന്തോ പറ്റി? അത് പറയാം. പുട്ടുപൊടി ആവിക്കകത്ത് വെച്ച് പുട്ടാക്കുന്ന പോലെ 50 ദിവസം കൊണ്ട് 10 ദിവസം സൈസായി. ഒരാമയും പറഞ്ഞോ. പണ്ട് തവിക്കള വേണ്ട, കൈ കൊണ്ട് തള്ളിയാ പൊട്ടും, ഇന്ന് തവിക്കള കൊണ്ട് തള്ളിയാലും പൊട്ടത്തില്ല. ഒന്ന് കൈ അടിച്ചൊന്ന് ശ്രോത്രം പറ. ആകത്തൂടെ ശക്തി വ്യാപരിച്ചു. ഇന്ന് രാവിലെ ചിലതിന്റെ ആകത്തൂടെ ശക്തി വ്യാപരിക്കും. എന്നെ പത്രോസ് പേടിയില്ലാതെ പത്രോസ് പറഞ്ഞു, ഇനി ആ മരം അങ്ങനെ അറ്റം ചെയ്താൽ കുഴിച്ചിടുമായിരിക്കും, പക്ഷെ കുഴിച്ചിട്ടാൽ ഉയർത്തവന്റെ കൂടെ നിൽക്കുന്നത്. ഒന്ന് ശക്തിയോടെ ആമേൻ പറഞ്ഞോ. ഈ ശക്തിക്ക് 2-3 കാര്യമുണ്ട് കേട്ടോ. ഒന്ന്, ആര് ഏത് ചോദ്യം ചോദിച്ചാലും ഈ ശക്തി ഉത്തരം പറയും. ആര് ഏത് ചോദ്യം ചോദിച്ചാലും ശക്തി ഉത്തരം പറയും. ഈ ശക്തി കിട്ടിയ ഇവരെ പിടിച്ചിട്ട് ഈ ശക്തിയുടെ കാര്യം പറയാൻ പോകട്ടോ. ഇവർക്ക് 120 പേർക്ക് ശക്തി കിട്ടി. ശക്തി കിട്ടിയെന്ന് നാട്ടുകാർക്ക് എങ്ങനെയാ മനസ്സിലായേ? എങ്ങനെയാ മനസ്സിലായേ? ബഹളം കേട്ടു. ബഹളം എന്തുവാന്ന ഉദാഹരണം കേട്ടോണം. ഇലക്ട്രിസിറ്റിക്ക് ശക്തിയുണ്ട്, ഉണ്ടോ? കണ്ടാ ശക്തിയുണ്ടോ? ഇല്ല. ഇത് ഇലക്ട്രിക് ലൈനാന്ന് വിചാരിച്ചോ. ഞാനിതേ തൊട്ടിട്ട് എനിക്കൊന്നും സംഭവിച്ചില്ല. അതെന്നാ? അത് ഇൻസുലേറ്റഡ് ആയതുകൊണ്ടാ അതേ ശക്തി തൊടാത്തേ. ഇനി ഇതിൻ്റെ മേളിൽ കൂടെ ലൈൻ പോകുന്നുണ്ട്, കയറി പിടിച്ചു നോക്കണം ശക്തിയുണ്ടോയെന്നറിയാൻ. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, പിന്നെ ഇതൊക്കെ രണ്ട് ശക്തിയാണോ? മൂളും തന്നേ ഉള്ളൂ, ഒന്നുമില്ല. ആ പുള്ളി അതേ കയറി ഒന്ന് പിടിച്ചു, ഇല്ല വെൺകേവിയായിരുന്നു, ചിരിച്ചുകൊണ്ടിരിപ്പുണ്ട് ഇപ്പോഴും. ഒരു സ്വോത്രം പറഞ്ഞു തരാം. രണ്ട് കാര്യമുണ്ട്, ഒന്ന് ശക്തിയാ കയറി പിടിച്ചാൽ ശക്തി കയറി നിന്നെ പിടിക്കും. പത്രോസിൻ്റെ മേൽ ശക്തി വ്യാപരിച്ചു. ഇനി ശക്തി ഉണ്ടോ എന്ന് തെളിയിക്കുന്ന കാര്യമാണ് ഇനിയും പറയണ്ടേ. 3-4 അധ്യായത്തിൽ പറയണ്ടേ. 3-ാം അധ്യായം പറയാം. സുന്ദര എന്ന ദേവാലയ ഗോപുരത്തിൻ്റെ മുമ്പിൽ ഭിക്ഷക്കാരനിരിപ്പുണ്ട്, 40 വയസ്സുള്ള ഭിക്ഷക്കാരൻ. പുള്ളി അമ്മേ വെല്ലം തരണമെന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പത്രോസ് പറഞ്ഞു, പൊന്നും വെള്ളിയും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു, എഴുന്നേറ്റ് പോയടാ എന്ന് പറഞ്ഞു. ഒരാമയും പറഞ്ഞോ, നിന്റെ മേൽ വ്യാപരിക്കുന്ന ശക്തി രോഗസൗഖ്യമായി മാറും, രോഗസൗഖ്യമായി മാറും, രോഗസൗഖ്യമായി മാറും. ഇന്ന് ശക്തി വ്യാപരിച്ചാൽ അത് രോഗസൗഖ്യമായി മാറും. സുന്ദര എന്ന ദേവാലയ ഗോപുരത്തിന് മുമ്പിൽ മടന്തനെ വിളിച്ച് ദേവാലയത്തിൽ കൊണ്ടുവന്നു. ഇനി ഒരു കാര്യം കേട്ടോണം, മടന്തു മാറിയാൽ പിന്നെ
ആരാധിക്കാൻ വരണം. ഓക്കെ, ഇനി അടുത്ത കാര്യം, നാലാം അധ്യായത്തിൽ അഞ്ചാം അധ്യായത്തിൽ ഇവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഒന്ന് ഇവരെ പൂട്ടിയിട്ടു കാരാഗ്രഹത്തിൽ. എവിടെ പൂട്ടിയിട്ടു? പിറ്റേസം രാവിലെ ജനത്തിന്റെ മുമ്പിൽ നിർത്താനാ അവരെ പിടിച്ച് സൂക്ഷ്മമായിട്ട് പൂട്ടിയിട്ടു. രാത്രിയിലോ ആ കർത്താവിന്റെ ദൂതൻ, ഒരു വാക്കും കൂടെ മേളിലോട്ട്, പൂട്ടിയിട്ട കാര്യം കൂടെ. പിന്നെ മഹാപുരോഹിതന് സദൂക്യരുടെ മതക്കാരായ അവന്റെ പക്ഷക്കാരൊക്കെയും അസൂയ നിറഞ്ഞ് എഴുന്നേറ്റ്. ഒരു മിനിറ്റ് കേട്ടോണം, നിനക്കെതിരെ ആരെയും എഴുന്നേക്കുന്നുണ്ടേ അത് അസൂയ. പണ്ടും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ല. അസൂയ കുത്തുന്നവർ കുത്തിക്കൊണ്ടേയിരിക്കും, ഞങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ, നിങ്ങളുടെ പിള്ളേർ വളർന്നുകൊണ്ടേയിരിക്കും, നിങ്ങളുടെ വീട് വളർന്നുകൊണ്ടേയിരിക്കും, നിങ്ങളുടെ മക്കൾ നന്നായിക്കൊണ്ടേയിരിക്കും. അസൂയ, അസൂയമുണ്ട്. അസൂയ നിറഞ്ഞ് എഴുന്നേറ്റ് ആ അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതു തടവിലാക്കി. രാത്രിയിലോ കർത്താവിന്റെ ദൂതൻ, ഇനിയും കേട്ടോണം, നിനക്ക് ശക്തി തന്ന ഒരു ദൈവം ഇല്ലയോ, ആ ദൈവം അടങ്ങിയിരിക്കത്തില്ല. നിന്നെ ശുശ്രൂഷ കേൾപ്പിച്ച ഒരു ദൈവം അല്ലേ, ആ ദൈവം അടങ്ങിയിരിക്കത്തില്ല. നിന്റെ ആരാധന കേൾക്കുന്ന ഒരു ദൈവം അല്ലേ, നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം അല്ലേ, ആ ദൈവം അടങ്ങിയിരിക്കത്തില്ല. ഞാനിത് പ്രവചനം പറയുക, ആ ദൈവം അടങ്ങിയിരിക്കുന്നില്ല. അന്ന് രാത്രി തമ്പുരാന്റെ ദൂതൻ ജയിലിൽ ഇറങ്ങി, ആ കാരാഗ്രഹവാതിൽ തുറന്നു, ആ അവരെ പുറത്തു കൊണ്ടുവന്നു. നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് ഈ ജീവന്റെ വചനെ എല്ലാം ജനത്തോട് പ്രസ്താവിപ്പിൻ എന്ന് പറഞ്ഞു. ആ അവർ കേട്ട് പുലർച്ചയ്ക്ക് ദേവാലയത്തിൽ ചെന്ന് ഉപദേശിച്ചുകൊണ്ടിരുന്നു. ആ മഹാപുരോഹിതനും കൂടെയുള്ളവരും വന്ന് ന്യായാധിപ സംഘത്തെയും ഇസ്രായേൽ മക്കളുടെ മൂപ്പന്മാരെയും എല്ലാം വിളിച്ചുകൂട്ടി അവരെ കൊണ്ടുവരുവാൻ തടവിലേക്ക് അയച്ചു. ചേവകർ ചെന്നപ്പോൾ അവരെ കാരാഗ്രഹത്തിൽ കാണാതെ മടങ്ങി വന്നു. പൂട്ടിയത് തടവിൽ, ഇപ്പൊ നിൽക്കുന്നത് പള്ളിയിൽ. രാമീൻ പറഞ്ഞു, പൂട്ടിയത് എവിടാ? തടവിൽ. എന്തിയാ അവര് പള്ളിയിൽ നിന്ന് പ്രസംഗിക്കുന്നുണ്ട്. രണ്ടുപേര് കൊണ്ടുവരാൻ വന്നപ്പോ പറഞ്ഞു, സാറേ കാരാഗ്രഹം അടച്ചേക്കുവാ. അങ്ങനല്ലയോ വായിക്ക് പാസ്റ്റർ. കാരാഗ്രഹം നല്ല സൂക്ഷ്മത്തോടെ പൂട്ടിയിരിക്കുന്നതും അവര് പൂട്ടിയ പോലെ കിടപ്പുണ്ട്. പക്ഷേ കാവൽക്കാർ വാതിൽക്കൽ നിൽക്കുന്നത് ഞങ്ങൾ കണ്ടു. പിന്നെ പാറാവുകാര് പോലീസുകാരും കാവൽ അവിടെ നിപ്പുണ്ട്. പക്ഷെ ആളകത്തില്ല. ശക്തി വന്ന. എൻ്റെ പേര് സുകുമാരൻ എന്നാണ്. തൃശ്ശൂരിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ ഒരു പ്രൊഫഷണൽ നാടക നടൻ കൂടിയാണ്. അപ്പോൾ നാടകരംഗത്ത് ഞാൻ സുഖദേവ് എന്ന പേരിലാണ് അറിയപ്പെടുക. അങ്ങനെ നാടകം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ദിവസം നെഞ്ചിൽ അസ്വസ്ഥത വന്നു, ശ്വാസം കിട്ടായി വന്നു. അങ്ങനെ തൃശ്ശൂർ അമല ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തു. ആൻജിയോഗ്രാം ചെയ്തപ്പോൾ 4 ബ്ലോക്കുണ്ടെന്ന് പറഞ്ഞു. ഉടൻ തന്നെ സർജറി വേണമെന്ന് ഡോക്ടർമാർ വിധിച്ചു. അങ്ങനെ സർജറി നടത്തി. ഇത് എൻ്റെ ഭാര്യ സുലോചന. 20 വർഷമായി അവർ യേശുവിൽ വിശ്വസിക്കുന്നു. എനിക്കും അവർ നിരന്തരമായി യേശുവിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്കും വിശ്വാസമുണ്ട്, എങ്കിലും അത്ര പൂർണ്ണമായിട്ട് അങ്ങോട്ട് വിശ്വസിക്കാൻ എൻ്റെ തൊഴിൽ സംബന്ധമായും ഇങ്ങനെ എനിക്ക് പറ്റിയിരുന്നില്ല. പക്ഷേ ഈ സർജറി കഴിഞ്ഞ് 1-2 മാസം എനിക്ക് വളരെ സുഖമായിരുന്നു, വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല. ഒരല്പം ഭക്ഷണം, ഗോതമ്പ് കഞ്ഞി, ഇതൊക്കെയാണ് കഴിക്കുന്നത്. അത് കഴിച്ചു കഴിഞ്ഞാൽ രാത്രി 1/2 മണിക്കൂർ ഉറങ്ങിയാൽ പിന്നെ എനിക്ക് പെട്ടെന്ന് ശ്വാസം കിട്ടായി വരിക, ഇതിപ്പോൾ മരിക്കും എന്നുള്ളൊരു തോന്നൽ. ആകെ നെഞ്ചു വന്നടഞ്ഞു. അങ്ങനെ ദിവസങ്ങളോളം, അങ്ങനെ കുറേ ദിവസം ഞാൻ തള്ളി നീക്കി. അങ്ങനെ വീണ്ടും ഹോസ്പിറ്റലിൽ പോയി ആൻജിയോഗ്രാം വീണ്ടും ചെയ്തു. അപ്പോൾ പറഞ്ഞു 4 ബ്ലോക്ക് മാറ്റിയതിൽ 3 എണ്ണം അടഞ്ഞു. 1 എണ്ണം, 1 വാൽവിൽ കൂടെ മാത്രമേ തനിക്ക് ബ്ലഡ് സർക്കുലേഷൻ ഉള്ളൂ. അതിലാണ്, അതുകൊണ്ടാണ് താങ്കൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. ഇനി ഒരു വീണ്ടും ഒരു സർജറി നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മരുന്ന് തന്നെ ശരണം, മരുന്ന് ഇനി മരിക്കുന്നവരെ കഴിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൈവദൂതനെ പോലെ ഇദ്ദേഹത്തിൻ്റെ, ബ്രദർ ബിനു വാഴമുട്ടത്തിൻ്റെ നമ്പർ എനിക്ക് എരുമേലിയിലുള്ള ഒരു സഹോദരിയാണ് തന്നത്. അങ്ങനെ ഒരു ദിവസം രാത്രി 9 മണി സമയത്ത് എൻ്റെ ഭാര്യ വിളിച്ചു,
ഈ വിവരം പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കാൻ പറഞ്ഞു ബ്രദർ. അങ്ങനെ ഞാൻ ഫോൺ എടുത്ത് ഞാൻ സംസാരിച്ചു. ബ്രദർ ഫോണിലൂടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നാളെ നേരം വെളുക്കുമ്പോൾ എനിക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല, സുഖമായി എഴുന്നേൽക്കും എന്ന് പറഞ്ഞു. ആ പറഞ്ഞതുപോലെ രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല ഊർജസ്വലനായി ഞാൻ എഴുന്നേറ്റു. ഹല്ലേലൂയാ. പിന്നെ ഇതുവരെ എനിക്ക് കുഴപ്പമില്ല, എനിക്ക് നടക്കാൻ പറ്റും, അത്യാവശ്യം ജോലികൾ ചെയ്യാൻ പറ്റും. എനിക്ക് എൻ്റെ ഭാര്യയ്ക്കും മക്കളും മാത്രം സന്തോഷിച്ച പോലെ എൻ്റെ അയൽപ്പക്കങ്ങൾ, നമ്മളെല്ലാവരും, നമ്മുടെ നാട്, നമ്മുടെ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും സന്തോഷമുണ്ടെങ്കിലേ എനിക്ക് സന്തോഷമുണ്ടാവൂ. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഒരു ദൈവദൂതനെ പോലെ പ്രാർത്ഥിക്കുന്ന ഇദ്ദേഹത്തിന് ഞാൻ വീണ്ടും വീണ്ടും ദൈവത്തിൻ്റെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. കൈയടിച്ച ദൈവത്തിനൊന്ന് സ്തോത്രം പറഞ്ഞ് ഒരു നാടക നടൻ പറയുക, യേശു ജീവിക്കുന്നു, നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നു. ലോകം മുഴുവൻ ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ എന്ന ഈ ടി വി പ്രോഗ്രാമിലൂടെ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതം നശിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ, നിങ്ങളുടെ ജീവിതം തകർന്നു പോകുമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ, അതിന് പരിഹാരം ആത്മഹത്യയല്ല, അതിന് പരിഹാരം യേശു കർത്താവാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഏതു പ്രതിസന്ധിയെയും പരിഹരിക്കാൻ കർത്താവിന് സാധ്യമാണ്. ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന നിങ്ങളോട് ആത്മാവിൽ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്, ആത്മഹത്യയല്ല അവസാനത്തെ വാക്ക്, ഡോക്ടർമാരല്ല അവസാനത്തെ വാക്ക്, വൈദ്യശാസ്ത്രമല്ല അവസാനത്തെ വാക്ക്, അവസാനത്തെ വാക്ക് യേശു കർത്താവാണ്. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് എന്നോട് ചേർന്ന് വിശ്വാസത്തോടെ ഇപ്പോൾ പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുവാനും ദൈവം നിങ്ങളെ വിടുവിക്കുവാനും ശക്തനായ ദൈവമാണ്. പരിശുദ്ധ പ്രിയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവൻ ഞങ്ങളെ ഈ ടി വി പ്രോഗ്രാമിലൂടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കായി സ്തോത്രം. ഒരുപാട് തകർച്ചയോടെ ഞങ്ങളെ കേൾക്കുന്ന പല കുടുംബങ്ങളും ഞങ്ങളെ കേൾക്കുകയാണ്. യേശു കർത്താവിൻ്റെ നാമത്തിൽ അവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവിനോട് പറയുന്നത്, 6 വർഷത്തിൽ പരമായിട്ട് ഒരേ കിടപ്പിൽ കഴിയുന്ന ഒരു വ്യക്തി ഇപ്പോൾ സൗഖ്യമാകാൻ തുടങ്ങുക. ചെവിയിലൂടെ പഴുപ്പ് വരുന്ന നിരവധി ആളുകളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കാൻ തുടങ്ങുക. ഹാർട്ടിൻ്റെ ബ്ലോക്കുകൾ സൗഖ്യമാകുക. ആസ്മകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുക. ദൈവത്തിൻ്റെ ശക്തമേറിയ കരം ഈ നിമിഷം വ്യാപരിക്കുകയാണ്. തലവേദനകൾ യേശുവിൻ്റെ നാമത്തിൽ മാറുകയാണ്. മൈഗ്രേനുകൾ സൗഖ്യമാകുക യേശുവിൻ്റെ നാമത്തിൽ. കർത്താവേ, രോഗത്താൽ തകർച്ചയാൽ ഭാരപ്പെടുന്ന എല്ലാ കുടുംബങ്ങൾക്കകത്തേക്കും ദൈവത്തിൻ്റെ ശക്തി പാഞ്ഞിറങ്ങട്ടെ. പരിശുദ്ധാത്മാവിനോട് പറയുക, കുടുംബബന്ധം തകർന്നു പോകുമെന്ന് വിചാരിച്ച് കഴിയുന്ന ചില കുടുംബങ്ങൾക്കകത്തേക്ക് ദൈവശക്തി വ്യാപരിക്കുക. തലമുറകളില്ലാത്ത ഭാരപ്പെടുന്ന ചില കുടുംബങ്ങൾക്കകത്തേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. ഈ നിമിഷം വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഏതു രോഗത്തെയും ഏതു വ്യാധിയെയും അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകുവാൻ ഞങ്ങൾ കൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ സൗഖ്യമാക്കുന്ന കരം ഓരോ വ്യക്തികളുടെ മേൽ വ്യാപരിക്കട്ടെ. കർത്താവേ, സ്വർഗത്തിൻ്റെ അത്ഭുതത്തിനായി സ്തോത്രം. ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണം. പ്രാർത്ഥനകളതിന് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെൻറ്റർ ഒരുക്കുന്ന ഉപവാസ പ്രാർത്ഥനയും വിടുതലി ശുശ്രൂഷയും കേരളത്തിനായി പ്രാർത്ഥിക്കാം. സ്ഥലം: പത്തനംതിട്ട സന്തോഷ് ജംഗ്ഷന് സമീപം റോയൽ എൻഫീൽഡ് ഷോറൂമിൻ്റെ 1st floor. തീയതി: 2018 ഒക്ടോബർ മാസം 1 മുതൽ 21 വരെ. സമയം: രാവിലെ 10:30 മുതൽ 1:30 വരെയും വൈകിട്ട് 6:30 മുതൽ 9 മണി വരെയും. ഈ യോഗങ്ങൾക്ക് പാസ്റ്റർ ബിനു വാഴമുട്ടം നേതൃത്വം കൊടുക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി 04682220207 എന്ന നമ്പറിലോ 9444111509 എന്ന നമ്പറിലോ 9447860207 എന്ന നമ്പറിലോ 9447230207 എന്ന നമ്പറിലോ താമസിച്ച് ഉപവസിക്കാൻ സൗകര്യം നൽകുന്നതാണ്. ഏവരെയും കർത്തൃനാമത്തെ സ്വാഗതം ചെയ്യുന്നു. എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിന്റെ ആരാധനകൾ എല്ലാ ഞായറാഴ്ചകളിലും ചൊവ്വാഴ്ചകളിലും 10 സന്തോഷ് ജംഗ്ഷന് സമീപം റോയൽ എൻഫീൽഡ് ഷോറൂമിന്റെ 1st floor നടത്തപ്പെടുന്നു. ഈ ആരാധനകളിലേക്ക് ഏവരെയും കർത്തൃനാമത്തെ സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി 04682220207 എന്ന നമ്പറിലോ 9446
1150 എന്ന നമ്പറിലോ 9188123274 എന്ന നമ്പറിലോ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കായി ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 9447230207 9447860207 വെബ്സൈറ്റ് www.elohimgwz.com ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 9446115091 9526 1998